എൻ്റെ പേര് ജോർജ്. ഈ വീഡിയോയിൽ ഡീൽ ചെയ്യുന്ന, അതായത് പല പ്രേക്ഷകരും വിളിച്ച് ചോദിക്കാറുണ്ട്, അവർക്ക് എപ്പോഴും സംശയമാണ്. അതായത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ, വിസിറ്റർ വിസയിൽ ചെന്ന് കഴിഞ്ഞാൽ ജോലിക്ക് അപേക്ഷിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന്. അപ്പം ഞാൻ തെളിവുകൾ കാണിക്കുകയാണ്, ആക്ച്വലി ഈ വീഡിയോയിൽ തെളിവുകൾ കാണിക്കുകയാണ്. അപ്പം തെളിവുകൾ എന്ന് പറയാൻ നേരത്ത് വേറെ ഒന്നുമല്ല, നമ്മുടെ അതായത് ജോബ് സൈറ്റ്സ് ഉണ്ടല്ലോ, ഇപ്പം ജോബ് സൈറ്റ്സിലാണല്ലോ പരസ്യം കൊടുക്കുന്നത്. അപ്പം കാനഡിയൻ ഗവൺമെൻറ്റിൻ്റെ ജോബ് സൈറ്റ് ഉണ്ട്, ജോബ് ബാങ്ക് .ca. അപ്പോൾ നമ്മൾ, ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട്സൊക്കെ വെക്കുന്നതായിരിക്കും. ഞാൻ അവിടെയും ഉണ്ട്, ഇവിടുത്തെ പോലത്തെ പ്രൈവറ്റ് ഉണ്ട്, ഇൻഡീഡ് ഉണ്ട്, പിന്നെ ലിങ്ക്ഡിൻ ഉണ്ട്. ഞാൻ അതിൽ പോകുന്നില്ല, കാര്യം വേറെ ഒന്നുമില്ല. നമ്മുടെ ആൾക്കാർക്ക് കൂടുതലും ആശ്രയിക്കുന്നത് എന്ന് പറയുന്നത് ഗവൺമെൻറ്റാണ്. അത് ഇവിടെയാണെങ്കിലും അങ്ങനെ തന്നെയാണ്, വേറൊരു രാജ്യമാണെങ്കിലും അവിടുത്തെ ഗവൺമെൻറ്റായിരിക്കും ആശ്രയിക്കുക. വേറെ പ്രൈവറ്റ് സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് തല ചുറ്റും, മീൻസ് അത്രയ്ക്കും അവർക്ക് ഇതില്ല, വിശ്വാസമില്ല. അതുകൊണ്ടാണ് ഞാൻ കാനഡിയൻ ഗവൺമെൻറ് സൈറ്റ് തന്നെ പോണത്. അപ്പോൾ നമ്മൾ മറ്റേ ജോബ് ബാങ്ക്, അതായത് ഗൂഗിളിൽ മറ്റേ ഇത് എൻ്റർ ചെയ്യുക, ജോബ് ബാങ്ക്, മറ്റേ സെർച്ച് ബാറിൽ എൻ്റർ ചെയ്യുക ജോബ് ബാങ്ക് കാനഡ എന്ന് എൻ്റർ ചെയ്യാൻ നേരത്ത് ജോബ് ബാങ്കിൻ്റെ ലിങ്ക് വരും. അപ്പം അതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഫസ്റ്റ് ഇത് തന്നെ ഐക്കൺ തന്നെ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഫസ്റ്റ് ലിങ്ക് തന്നെ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ജോബ് ബാങ്കിലോട്ട് പോകും, ആ പേജിലോട്ട് പോകും. പേജിൽ പോകാൻ നേരത്ത് കാണാം, അതായത് 100,000+ ജോലിയുണ്ട്, 100,500 ആ ഒരു എറൗണ്ടായിട്ട്, ആ എറൗണ്ട് ജോബ് ഇന്നുണ്ട്. പിന്നെ നമ്മൾ സ്ക്രോൾ ചെയ്ത് താഴത്തോട്ട് പോവുക, നിങ്ങൾ തന്നെ നിങ്ങൾക്ക് തന്നെ അത് ചെയ്യാമെന്നുള്ളൂ. അപ്പം അതായത് ടെമ്പററി ഫോറിൻ വർക്കർ എന്ന് പറഞ്ഞൊരു ടാബ് കാണാം. അപ്പം അത് ക്ലിക്ക് ചെയ്തിട്ട്, അത് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ടെമ്പററി ഫോറിൻ വർക്കർ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് വേറൊരു പേജ് വരും. ആ പേജിനകത്ത് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടാവും, അതായത് ഈ പേജിലുള്ള ഈ ഇവിടെ പരിചയം കൊടുത്തിരിക്കുന്ന എംപ്ലോയേഴ്സ് എല്ലാം, അവർ ഒന്നെങ്കിൽ അവർക്ക് ഓൾറെഡി LMIA കയ്യിലുണ്ട്, അല്ലെങ്കിൽ അവരത് അപേക്ഷിക്കാൻ വേണ്ടി തയ്യാറാണ്. അങ്ങനെയാണ് അത് എഴുതിയിരിക്കുന്നത്, അത് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്. അത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും, നിങ്ങൾക്ക് മീൻസ് കാനഡ ഗവൺമെൻറ്റിൻ്റെ ജോബ് സൈറ്റാണ്, ഗവൺമെൻറ് ജോബ് സൈറ്റാണ്, നിങ്ങൾക്ക് തന്നെ അത് വായിക്കാൻ പറ്റും. അപ്പം പിന്നെയെന്ന് പറയുന്ന നേരത്ത് ഇനിയും നിങ്ങളുടെ സമയം പോവും. അത് കാരണം ഞാൻ വേറെ ഒന്നുമല്ല, ഞാൻ തന്നെ രണ്ട് ജോലികൾ ഞാൻ മീൻസ് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചാണ്. അത് ഞാൻ നിങ്ങളെ ഇപ്പം എൻ്റെ കൂടെ ആ സെർച്ചിന് ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ മീൻസ് നിങ്ങളുടെ സമയം പോവും, അത് നിങ്ങൾക്ക് ബോറിംഗ് ആവും, നിങ്ങളത് ടേൺ ഓഫ് ആവും. അതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നില്ല. ഞാൻ അപ്പോൾ ആ രണ്ട് ജോലി അത് മീൻസ് കാണിക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് ക്ലിയറായിട്ട് എഴുതിയിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാവുന്നതാണ്. കാനഡ ഗവൺമെൻറ് ജോബ് സൈറ്റിൽ തന്നെ ക്ലിയറായിട്ട് എഴുതിയിട്ടുണ്ട്. അത് ഞാനിപ്പം അതിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് വെക്കുന്നതാണ്. നിങ്ങൾ ആ ലിങ്ക്, അതായത് ടെമ്പററി ഫോറിൻ വർക്കർ ടാബ്, ആ പേജ് വരുന്നത്, പേജ് തുറക്കപ്പെടാൻ നേരത്ത് അതിനകത്ത് കാണാം, അതായത് 4,494 ജോബ്സ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്നത്തേക്ക്. വേറൊരു കാര്യം എന്ന് പറയാൻ നേരത്ത്, അതായത് അതിനകത്തും കാണാം, അതായത് ലേബർ മാർക്കറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് LMIA കാണാം, നിങ്ങൾക്ക് അതിനകത്ത് തെളിയിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പറയുന്നതെന്ന് പറയാൻ നേരത്ത് ഓൾറെഡി എടുത്തവരുണ്ട്, പിന്നെ അപേക്ഷിച്ചവരുണ്ട്. ഈ എംപ്ലോയീസ് ഓൾറെഡി എടുത്തവരും അപേക്ഷിച്ചവരും ഉണ്ട്. സെർച്ച് 4,494 ജോബ് പോസ്റ്റിങ്സ് ആ ടാബ് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഒരു പേജ് ഓപ്പൺ ആവും. ആ പേജ് മീൻസ് എംപ്ലോയീസ് അവർ റിക്വയർമെൻറ്റ്സ് കൊടുത്തിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സമയമെടുത്ത് നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാം. ഞാനിപ്പം നിങ്ങളുടെ ആ സമയം കണ്ടുപിടിക്കാൻ, സമയം കളയാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ രണ്ട് ജോബ് പോസ്റ്റിങ്സ് ഞാൻ മീൻസ് സെർച്ച് ചെയ്ത് എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ ആ രണ്ട് ജോബ് പോസ്റ്റിങ്സിൻ്റെ ഞാൻ മറ്റേ സ്ക്രീൻഷോട്ടും കൂടി വെക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ക്ലിയറായിട്ട് എഴുതിയിട്ടുണ്ട്, അതായത് മറ്റേ ഈ വിസ, അതായത് വിസിറ്റർ വിസയിൽ പോകുന്നവർക്ക് ജോലി അപേക്ഷിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ക്ലിയറായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ ഇതിൽ കൂടുതൽ നമുക്ക് തെളിവുകൾ മീൻസ് കാണിക്കാൻ ബുദ്ധിമുട്ടാണ്, അതിൻ്റെ അപ്പുറം ഒന്നും കാണിക്കാൻ പറ്റില്ല.
494 ജോബ് പോസ്റ്റിങ്സ് ടാബ് പോസ്റ്റ് ചെയ്യാൻ നേരത്തെ ഒരു പേജ് വരും. അപ്പോൾ ആ പേജിനകത്ത് ഇങ്ങനെ ജോബ് ലിസ്റ്റിങ്സ് കാണാം. ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് വെച്ചിട്ടുണ്ട്. ഫുഡ് സർവീസ് സൂപ്പർവൈസർ, മീറ്റ് കട്ടർ, സെയിൽസ് സൂപ്പർവൈസർ, അങ്ങനെ മീൻസ് അങ്ങനെ പല ജോലികളാണ്. നിങ്ങൾക്ക് തന്നെ അതെല്ലാം തനിയെ ബ്രൗസ് ചെയ്യാം. അപ്പോൾ ഞാനീ പറഞ്ഞു വരുന്നതെന്ന് പറയാൻ നേരത്തെ വേറൊന്നുമല്ല, അതായത് ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ, അതായത് ആ പൊതുവേ എന്ന് പറയാൻ നേരത്ത് അവിടെ ചെന്നിട്ട് എന്താ പറയുക, നമ്മുടെ ചിലവുകളൊക്കെ ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. നിങ്ങൾക്ക് ആദ്യമേ ഈ ഒരു ഓപ്ഷൻ തറവായിട്ട് അന്വേഷിച്ച് അപേക്ഷിക്കാം. സ്ട്രെയിറ്റായിട്ട് തന്നെ അപേക്ഷിക്കാം. അപ്പം നിങ്ങളുടെ ചിലവുകൾ, അതായത് ഓൾറെഡി കാര്യം ഈ ജോലികൾ എന്ന് പറയാൻ നേരത്ത് അവിടുത്തെ എംപ്ലോയേഴ്സ് LMIA ഓൾറെഡി ഉള്ളവരാണ്, LMIA ഓൾറെഡി ഉള്ളവരാണ് അല്ലെങ്കിൽ അപേക്ഷിച്ചവരാണ്. അപ്പം അത് തന്നെ എന്താ സൂചിപ്പിക്കുന്നത്, അത് സൂചിപ്പിക്കുന്ന വേറൊന്നുമല്ല, അവിടുത്തെ ആൾക്കാർക്കും അവരും റെഡിയായിട്ട് നിൽക്കുകയാണ്. കാര്യം വേറൊന്നുമല്ല, ചെല്ലുന്നവർ റൈറ്റ് നൗ അവർക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, അവിടുത്തെ എംപ്ലോയേഴ്സിന് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. റൈറ്റ് നൗ കയറാൻ റെഡിയായവർ, ഇപ്പം കയറാൻ റെഡിയായവർ, അങ്ങനെ അതിന് വേണ്ടിയാണ് അവർ ഇതെല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കെന്ന് പറയുന്നിടത്ത് നിങ്ങളുടെ ചിലവുകളും കുറയ്ക്കും. നിങ്ങൾക്ക് ഇപ്പോൾ ഈ ജോബ് സൈറ്റ്സ്, ഈ കാനഡിയൻ ഗവൺമെൻറ് ജോബ് സൈറ്റിൽ കൂടെ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് നേരെ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം. ഇത് ജോബ് ബാങ്കിൽ കൂടെ എംപ്ലോയീസ്, കാനഡയിലുള്ള എംപ്ലോയീസ് അവർ പരസ്യം കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. എവിടെയാണ് ലൊക്കേഷൻ, മണിക്കൂർ എത്രയാണ് കൊടുക്കുന്നത്, പിന്നെ എന്താണ് ജോലി, ജോബ് റോള്, ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. അതായത് മെയിനായിട്ട് നിങ്ങൾക്ക് ഇത് ആദ്യമേ ഈ ഫ്രീ ആയിട്ടുള്ളത്, ഫസ്റ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ളത് ശരിക്കും അന്വേഷിച്ച് ശരിക്കും വർക്കൗട്ട് ചെയ്തിട്ട്, അതല്ലെങ്കിൽ പിന്നെ വേറെയും പ്രൈവറ്റും പ്രൈവറ്റ് സൈറ്റ്സ് ഉണ്ട്, പ്രൈവറ്റ് എന്താ പറയുക ഇവിടുത്തെ പോലെ തന്നെ ജോബ് സൈറ്റ്സ് പോലെ അവിടെയും ഉണ്ട്, അതും നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ്. പിന്നെ അല്ലാതെ നേരെ തന്നെ പോയി മുട്ടാവുന്നതാണ്. അങ്ങനെ എന്താ പറയുക, എല്ലാ ഓപ്ഷൻസും നിങ്ങൾക്കുണ്ട്. ആ പിന്നെ ഞാനിപ്പോൾ ആദ്യമേ കാണിക്കാൻ പോകുന്നതെന്ന് പറയാൻ നേരത്ത് കൗണ്ടർ അറ്റൻഡൻറ്റ്, ഞാൻ അതിൻ്റെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അതായത് ഒരു ക്യാഷ്യർ എന്താ ഷേക്സ്പിയർ പോലെ ഇംഗ്ലീഷ് പറയേണ്ട ആവശ്യമില്ല. കാര്യം അങ്ങനെ നമ്മൾ തന്നെയാണെങ്കിലും ഒരു ക്യാഷ്യറിനോട് വിശേഷമൊന്നും ചോദിക്കാനൊന്നും നിൽക്കുന്നില്ല. അഥവാ അയാൾ ഇംഗ്ലീഷ് പറഞ്ഞില്ലെങ്കിൽ അത് ക്രിമിനൽ കുറ്റകരമൊന്നുമില്ല. അപ്പോൾ ഫുഡ് കൗണ്ടർ അറ്റൻഡൻറ്റ്, അത് നിങ്ങൾക്ക് തന്നെ കാണാം, അതിൻ്റെ ഞാൻ സ്ക്രീൻഷോട്ട് വെച്ചിട്ടുണ്ട്. അപ്പം അതിന് പറയാൻ നേരത്ത് മീൻസ് കൗണ്ടറിൻ്റെ അറ്റൻഡൻ്റ് ആയിട്ടാണ്. അപ്പം നാച്ചുറലി അതിനകത്തൊരു ട്രേഡൊന്നും ആവശ്യമില്ല. കാര്യം വേറൊന്നുമില്ല, എല്ലാവർക്കും ഈ തലയിൽ കയറി പിടിച്ചിട്ടുണ്ട്, സ്കില്ലില്ലാത്തവന് ജോലി കിട്ടൂല എന്നുള്ളത് തലയ്ക്ക് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റി കിട്ടാൻ വേണ്ടിയാണ്, അതിന് വേണ്ടിയാണ് ഞാൻ ഈ തെളിവ് വെക്കുന്നത്. പിന്നെ അത് നമ്മൾ ആ സെയിം പേജ് തന്നെ താഴത്തോട്ട് പോകാൻ നേരത്ത് ആർക്കൊക്കെയാണ് ഈ ജോലി അപേക്ഷിക്കാമെന്ന് എഴുതിയിട്ടുണ്ട്. അത് ഒന്ന് എഴുതിയിരിക്കുന്നതെന്ന് പറയാൻ നേരത്ത്, അതായത് ഒന്നെങ്കിൽ PR ഉള്ള ആൾ, അല്ലെങ്കിൽ മറ്റേ ഇത് അവിടുത്തെ പൗരത്വം ഉള്ളത്. പിന്നെ എഴുതിയിട്ടുണ്ട് അതായത് വിത്ത് ഓർ വിത്തൗട്ട് വർക്ക് പെർമിറ്റ്, അതായത് വർക്ക് പെർമിറ്റ് ഇല്ലാത്തവർക്കും ഇത് അപേക്ഷിക്കാം. വർക്ക് പെർമിറ്റ് ഇല്ലാത്തവരെന്ന് പറയുന്നത് വേറെ ആരാണ്, അതായത് ഒന്നെങ്കിൽ സ്റ്റുഡൻസ്, അല്ലെങ്കിൽ ഇതുപോലെ വിസിറ്റർ വിസയിൽ വന്നവർ. അടുത്ത ജോലി എന്ന് പറയാൻ നേരത്ത് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റ്. അപ്പോൾ അതും എല്ലാവർക്കും അറിയാം, അതൊരു സ്കില്ലല്ല, ഒരു ട്രേഡല്ല, അങ്ങനെ അത് അങ്ങനത്തെ ഒരു ജോബ് റോളാണ്. അപ്പോൾ അതിൻ്റെ സ്ഥലം സറേ അവിടെയാണ്, അതെല്ലാം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതും കാണാം, ഇതുപോലെ അതിൻ്റെ താഴത്ത് കൊടുത്തിട്ടുണ്ട്, അതായത് പൗരന് അല്ലെങ്കിൽ PR ഉള്ളവർക്ക്, അല്ലെങ്കിൽ വിത്ത് ഓർ വിത്തൗട്ട് വർക്ക് പെർമിറ്റ്. അപ്പോൾ അതും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ നിർബന്ധമായിട്ട് ഇത് കാണിക്കുന്ന വേറൊന്നുമല്ല, കാര്യം വേറൊന്നുമല്ല, നമ്മളെ ആവശ്യമാക്കി കളയും. പ്രേക്ഷകർ എന്ന് പറയാൻ നേരത്ത് അവർക്ക് സംശയങ്ങളെന്ന് പറഞ്ഞാൽ അന്തമില്ലാത്ത സംശയമാണ്. അപ്പോൾ അത് ഇനിയെങ്കിലും ഒന്ന് ഇതൊരു തെളിവ് കാണിക്കുകയാണ്. അപ്പോൾ ഈ തെളിവുകളോട് മീൻസ് ഈ സംശയങ്ങൾക്കൊരു അന്തം വരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ട്രേഡുള്ളവർക്കും ട്രേഡ് ഇല്ലാത്തവർക്കും, സ്കില്ലുള്ളവർക്കും സ്കില്ലില്ലാത്തവർക്കും അവിടെ ജോലികളുണ്ട്. പിന്നെ ഇത് ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് LMIA ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്, ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. നിങ്ങളുടെ ചിലവുകൾ വളരെ കുറയ്ക്കും. അവർ ഫ്രീ ആയിട്ട് തരാൻ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ്, അതായത് അവർക്ക് ആൾക്കാരെ അത്രയ്ക്കും എമർജൻസി ആയിട്ട് ആവശ്യമാണ്, ഇമ്മീഡിയറ്റ് ആയിട്ട് ആ സമയത്ത് തന്നെ ജോലിക്ക് കയറാൻ. കാര്യം മീൻസ് സ്ഥാപനം നടത്തുന്നവർക്കറിയാം, ആൾ തന്നെ വേണം.
അപ്പോൾ അതുകൊണ്ടാണ് അവരത് ലിമ്മിയ ഓൾറെഡി കയ്യിൽ റെഡി ആയിട്ടുള്ളവരും അപേക്ഷിച്ചവരുമായിട്ട് കഴിയാം മീൻസ് വെറുതെ ഡിലേ വന്ന് അൺപ്രൊഡക്റ്റീവ് ആവാതിരിക്കാൻ വേണ്ടിയാണ് അവരത് അങ്ങനെ എടുത്തു വച്ചിരിക്കുന്നത്. ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതലും കൂടുതലും വീഡിയോസ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. പ്ലീസ് ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ്സ് പാസ്സാക്കുക. പിന്നെ ഞങ്ങളുടെ സർവീസ് നിങ്ങൾ നിങ്ങളുടെ ഫയല് പ്രിപ്പയർ ചെയ്ത് തരും, നിങ്ങൾ ഉൾക്കൊള്ളിച്ചായിരിക്കും ചെയ്യിക്കുന്നത്. നിങ്ങൾ അടയ്ക്കേണ്ട ഫീസൊക്കെ ബാധകമായിരിക്കും. ഗവൺമെൻറ്റിൻ്റെ ഫീസാണെങ്കിൽ, മറ്റേ പ്രോസസ്സിങ് ഫീസാണ് കാനഡ എംബസിയുടെ, അതെല്ലാം നിങ്ങൾ കൊടുക്കേണ്ടി വരും. ഞങ്ങളുടെ ഫീസ് നിങ്ങൾക്ക് വിസ കിട്ടിക്കഴിഞ്ഞിട്ട് തന്നാൽ മതി. താങ്ക് യു.